ഗാന്ധിയൻ ടാറ്റാ ശിവരാജൻ. സാറിനെ കുറിച്ചൊരു ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയാനുള്ള എന്ത്? ഓ, എനിക്ക് പറയാന്ന് വെച്ചാൽ എന്നെ എന്നെ ആക്കിയത് അദ്ദേഹം. ഏത് കാര്യത്തിനും അവിഹിതമായ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാം നല്ല കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ അനുകൂലിയാണ്. വളരെ ഇഷ്ടമായിരുന്നു. ഒരു 50 വർഷത്തെ പഴക്കമുണ്ട് ഞങ്ങളുള്ള ബന്ധം. അത്രത്തോളം സ്നേഹമാണ്. ആ ചിരി ഇപ്പോഴും മാറിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ചിരി. പിന്നെ മിക്കവാറും ആദ്യം ഞങ്ങൾ കാണുന്നത് കോട്ടയത്ത് പെട്ടുവഴി ചെന്നപ്പൻ്റെ മകളുടെ വിവാഹത്തിൽ അവിടെ വെച്ചാണ് ആദ്യം കാണുന്നത്. അങ്ങനെ അന്ന് മകളെ സ്നേഹമാണ്. പിന്നെ ഈ മന്ത്രിയിലേക്ക് വന്നപ്പോഴും കൂടുതലും വരുന്നത് ഗാന്ധി സ്മാരക നിധി തിരുവനന്തപുരത്താണ്. മിക്കവാറും അദ്ദേഹം അവിടെ വരും. അവിടെ വരുമ്പോൾ അവിടുത്തെ ഒരു അംഗമാണ് ഞാൻ. അങ്ങനെ ഒരു 13 വയസ്സ് മുതൽ ഗാന്ധി ആദർശത്തിലുള്ള ജീവിതം ജീവിക്കുന്ന ആളാണ്. സത്യം, ധർമ്മം, സ്നേഹം, ഇത് മൂന്നും ഒരാളിൽ ലോകം അറിയപ്പെടുന്നതായിരുന്നു. എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം. പിന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനം ഉണ്ടായിരുന്നു. എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കുന്നവരും ഉള്ളതുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രസ്ഥാനം, 23 പ്രസ്ഥാനം ഉണ്ടാക്കി. ബിസ്ക്കറ്റ് കമ്പനി, അഗർബത്തി കമ്പനി, സോപ്പ് ഫാക്ടറി, സോഫ കമ്പനിസ്, പിന്നെ ഓട് വ്യവസായം, ഇങ്ങനെ 23 പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ അത് ചെറുതായിട്ട് മാത്രം നടക്കുന്നുണ്ട്, മാത്രമേ ഉള്ളൂ. അഗർബത്തി ഇങ്ങനെ രാവിലെ തുടങ്ങിയ ഒരു പ്രയാസമാണ്. എല്ലാവരും മരിക്കും. ഞാനും എനിക്കിപ്പോൾ 95 വയസ്സ് തികയാൻ പോവുകയാണ്. തുലാമാസം പതിനുണ്ടാകും. ഇനി 15 വർഷം കൂടെ ജീവിക്കുമെന്നൊക്കെ പറയുന്നതാണ്. ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മാനസികമായിട്ട് ഇതിൻ്റെ പ്രയാസമുണ്ട്. എൻ്റെ ഭാര്യ പോയി 20 ദിവസമായി. ഒരു മണിയാകുമ്പോഴത്തേക്ക് ഞാനും ആണല്ലോ അവളും തങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നു എന്ന് തോന്നും. അത്രയ്ക്ക് ആത്മാർത്ഥ 7 മക്കളുണ്ട്. 7 മക്കളും നല്ല അതിൽ ഒരാളും മരിച്ചുപോയി, ബാക്കി എല്ലാവരും ഉണ്ട്. അത് ഒരു മൂത്ത മകൻ്റെ മകള് പാലക്കാട് ഡിസ്ട്രിക്ട് ജഡ്ജിയാണ്. 30 വയസ്സേ ഉള്ളൂ. ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അത്. മൂത്ത മകൻ്റെ മകളാണ്. ഒരു കുട്ടി ലണ്ടനിലാണ്, ഡോക്ടറാണ്. അതിൻ്റെ ഭർത്താവും ലണ്ടനിലാണ്, അത് എഞ്ചിനീയറാണ്. ഇങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്നു. എനിക്ക് ഇപ്പം മരിച്ചു പോയെന്ന് പറഞ്ഞതാണ്. അതെന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്നിൽ നിന്ന് വിട്ടുവിട്ടു പോയി. എപ്പോഴും എന്നെ അറിയാം, നേരിട്ടറിയാവുന്ന ആളാണ്. അങ്ങനെ ഇന്നലെ മുതൽ വേദന ഉണ്ടായിരുന്നു. അത് ഇപ്പം ഇന്ന് ഇത്തിരി കുറവുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇത്രയും ആളുകൾ വന്ന് അദ്ദേഹത്തെ ആദരിക്കും. മറ്റേ ചെയ്തു എല്ലാം നാളെ ഞാൻ പോവും. വീട് വെളിയം, സ്വന്തം സ്ഥലം കൊല്ലം ഇരവീരമാണ്. ഇരവീരത്തിൽ നിന്ന് രാജീവ് മന്ദിരത്തിൽ നിന്ന് വന്നു.